ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. വേറൊന്നല്ല, സ്ത്രീകളുടെ ഒരു സൈക്കോളജി പ്രകാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സ്ത്രീകൾ പൊതുവെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾ ഭയങ്കര പാവമാണല്ലോ എന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. എന്തായാലും പലപ്പോഴും പുരുഷന്മാരോട് സ്ത്രീകൾ പറയുന്ന കുറച്ച് വഴക്കിലുണ്ടാകുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, ഒരിക്കലും പറഞ്ഞുകൂടാത്ത കുറച്ച് ഡയലോഗ്സ്, എന്നാൽ നിങ്ങളെ പോലെ പല ആൾക്കാരും സ്ഥിരം കേട്ടിട്ടുള്ള കുറച്ച് ഡയലോഗ്സ്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അതെന്താണെന്ന് കേൾക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ടെങ്കിൽ തന്നോളൂട്ടോ കമൻറ്റിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ദേഷ്യം കൊണ്ടാണ് പലതും പറയുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ ഒരു കെയർ ഇതൊക്കെയാണ് കൂടുതൽ സ്നേഹിക്കണമെന്ന് തോന്നുന്നതിന് അവർക്കത് തോന്നുമെങ്കിൽ, ആണുങ്ങൾക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈവൻ ബോയ് ഫ്രണ്ട് ആണെങ്കിലും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. പലപ്പോഴും സ്ത്രീകളെ ദേഷ്യം വരുന്ന സമയത്ത് അതുവരെ അവർ എത്ര ക്ഷമാശീലാണെങ്കിലും വായ തുറന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ചില സ്ത്രീകൾ പറയുന്ന വാക്കുകൾ കേട്ടാൽ എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ പറ്റില്ല, അങ്ങനത്തെ വാക്കുകളിലേക്ക് എത്തും. അപ്പം അതിലത്തെ അങ്ങനെ കേട്ട് നിങ്ങൾക്കൊക്കെ ശീലമല്ല കുറച്ച് ഡയലോഗ്സിലൊന്നാണ് അമ്മമാർ സാധാരണ പറയുന്നത്, നീയൊക്കെ എന്തിനു കൊള്ളാം, നിന്നെയൊക്കെ ഇതാവണ നേരം രണ്ട് വാള നടത്താൻ മതിയാണ്, നീയൊന്നും ഒരു കാലത്തും ഗുണം പഠിക്കില്ല, ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറെ കല്യാണം കഴിഞ്ഞാണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും നിന്നെക്കാളും ബെറ്റർ വേറൊരാളായിരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ കുട്ടികളുടെ അച്ഛനായിപ്പോയി, അതുകൊണ്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വ്യക്തിക്കൊരു പ്രാധാന്യം കൊടുക്കണില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടില്ലേ, അവളുടെ ഹസ്ബൻഡ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് കമ്പാരിസൺ നടത്തുന്ന ഒരു ടീമുണ്ട്, മനസ്സിലായോ. പിന്നെ ഈ ഒരു കമ്പാരിസൺ നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ചിലപ്പോൾ അവരുടെ ശത്രുവിനെ തന്നെ മനഃപൂർവ്വം കൂട്ടി വിളിച്ചിട്ട് ചിലപ്പോൾ ആ പേര് തന്നെ, അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ പേര് തന്നെ ചിലപ്പോൾ ഇവർ പറഞ്ഞു എന്ന് വരും കേട്ടോ, അവരുടെ പേര് വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്തതിന്. അപ്പോൾ അതൊക്കെ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യം. പിന്നെ റിജക്റ്റ് ചെയ്യുന്നത്, അടുത്തേക്ക് വരുന്നത് എനിക്കതൊന്നും ഇഷ്ടമല്ല, കാരണം ചിലപ്പോൾ അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് യാത്ര പോകാൻ പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ പോയിട്ട് വേണം, നിങ്ങളും കൂടെ വന്നിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നോക്കിയെടുക്കാൻ അറിയോ, സെലക്ട് ചെയ്യാൻ അറിയോ, അങ്ങനെ പലതും പറയും. ചിലപ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ടു വന്നു കഴിഞ്ഞാൽ തന്നെ അത് വാങ്ങിച്ചിട്ട് ആ ഗിഫ്റ്റ് ഒന്ന് നോക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് കളർ സെലക്ഷൻ അറിയാം, നിങ്ങൾക്ക് അതറിയോ ഇതറിയോ എന്ന് പറഞ്ഞിട്ട് വളരെ നെഗറ്റീവായിട്ട് പല വേർഡ്സും പറയുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതായത് കൊണ്ടുവന്ന ഇഷ്ടത്തിന് മുഴുവൻ അങ്ങോട്ട് കളി, വാക്കുകൾ കൊണ്ട് തോന്നിയ മാതിരിയാണ് പറയുന്നത്. അങ്ങനത്തെ പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിക്കുന്നതിനേക്കാളും ഭേദം ഞാൻ കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നു, കാരണം അത്രയ്ക്ക് എൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ഒറ്റ കാരണം നിങ്ങളാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് അറിയാം, എന്തെങ്കിലും ഒന്ന് സെലക്ഷൻ നിങ്ങൾ ശരിക്കെടുക്കാൻ പറ്റുമോ, ഒരു കാര്യവും നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങളുടേതായ രീതിയിൽ ചോയ്സ് നിങ്ങളുടെ ഇല്ല. കാരണം ഇന്ന് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും എൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങേരെ എടുത്തു കൊടുക്കുന്നതാണ്, പലപ്പോഴും ഈ സെലക്ഷൻ ഇങ്ങേരുടെ ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ലെവലിൽ ടോക്ക് കൊണ്ടുവരുമ്പോൾ പൊതുവേ അത് പുരുഷനത് ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല, കാരണം അവർ കൊണ്ടുവരുന്ന ആ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അവരിഷ്ടപ്പെട്ടൊരു കളർ സാരി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ മേ ബി ചില ആൾക്കാർക്ക് സെലക്ഷൻ വളരെ മോശം, കാരണം ഇവരെടുക്കുന്നതിൻ്റെ സെലക്ഷൻ രീതി വേറെ ആയിരിക്കാം, അവരുടെ ആ ഒരു രീതി വേറെ ആയിരിക്കാം. പക്ഷേ അവരത് കൊണ്ടുവരുമ്പോൾ അവരുടെ ഉള്ളിൽ അത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ടവൻ കൊണ്ടുവരിക, അപ്പം അതിനെ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രയാസം തോന്നുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ കൊണ്ടുവരുന്ന സാധനത്തിനെ വളരെ പെട്ടെന്ന് നിരസിക്കുന്ന ഈ ഒരു ക്യാരക്ടറും, അതുകൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പരിഹസിക്കുന്ന രീതിയിൽ, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാനിങ്ങനെ പോയപ്പോഴേ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്തൊരു ബോറൻ സെലക്ഷൻ ആയിരുന്നു എന്നറിയും, ഒരു കാര്യവും അറിയില്ല എന്നുള്ള മട്ടിൽ ഉണ്ടാവുന്ന, അങ്ങനെ എവിടെയും ഈ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ടോക്ക് കൊണ്ടുവരുന്നത്. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഇമാതിരി, നീയൊക്കെ എന്തിനാണ് നിന്നെ ഞാൻ എന്തിനാണ് സ്നേഹിക്കാൻ വേണ്ടി നിന്നത്, നീ ഒറ്റത്തിനല്ലേ എൻ്റെ പിന്നാലെ നടന്ന് നീ എങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടല്ലേ, എൻ്റെ പിന്നാലെ നടന്നിട്ടല്ലേ ഞാൻ നിൻ്റെ കൂടെ വന്നത്, ഇപ്പം നീ എവിടെ കിടക്കണം എന്നുള്ള മട്ടിലൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം, അവർ പിന്നാലെ നടന്നിട്ടും അത് അവർ ആ ഇഷ്ടപ്പെട്ടതിനെ ഇതാക്കിയിരുന്നു. പക്ഷെ അതേ കാരണത്തിന് അവരെ ഒരു വിലയുമില്ലാതെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനത്തെ ഒരു ലെവലിൽ പറയുമ്പോൾ അവരെ മൈൻഡിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് കയറും. പെണ്ണുങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയം ഇവർക്ക് ഒരു സ്വഭാവം എന്താ വെച്ചാൽ സ്ത്രീയുടെ ഒരു ഇത് അങ്ങോട്ട് പറഞ്ഞത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ മറക്കും, ഞാൻ പക്ഷേ അവരെ പറഞ്ഞത് അവർ ഒരു കാലത്തും മറക്കില്ല.
പുരുഷനെ സംബന്ധിച്ച് ഒരുവിധം അവരോട് പറഞ്ഞത് പിന്നീടുള്ള സ്നേഹവും റെസ്പെക്റ്റിക്കും അവർ മറക്കാൻ ആഗ്രഹിക്കും. കാരണം അടിയും വഴക്കൊന്നും അധികം കൊണ്ടുപോകണ്ടെന്ന് ഒരുവിധം ആളുകൾ അങ്ങനെ ചിന്തിക്കും. മനസ്സിലായോ? പക്ഷെ സ്ത്രീ അങ്ങനെയല്ല. പക്ഷെ ചില വാചകങ്ങൾ അവനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ ഒരുപാട് കാലമായി ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവനെ അവിടെ വീണ്ടും പറയുകയാണെങ്കിൽ അത് അവനെ കൊള്ളും. പ്രത്യേകിച്ച് അവന് തന്നെ ഒരു ഐഡൻറ്റിറ്റി ലെവലിൽ ഏറ്റെടുത്തിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും വീട്ടിൽ നിന്നും പലരിടത്തുനിന്നും കേട്ടത്. അപ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട കാമുകിയാണെങ്കിലും ഭാര്യയാണെങ്കിലും അംഗീകരിക്കണില്ല എന്ന് തോന്നുമ്പോൾ അവിടെ പ്രയാസം വരും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് അവരെന്നെ ഹേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പലതരത്തിലെ വേർഡ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം ദേഷ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. തമ്പിന് എന്തിനാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? ഇതിന് ഭേദം അതായിരുന്നില്ലേ? തനിക്ക് ഇന്ന് വരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ അങ്ങനെയല്ലേ ചെയ്ത്, നീ ഇങ്ങനെയല്ലേ ചെയ്ത് എന്ന് പറഞ്ഞ് വളരെ മുമ്പ് സോൾവ് ചെയ്ത പ്രശ്നങ്ങളെ വീണ്ടും കൊണ്ടുവന്ന് വളരെ വലുതായി കുത്തിമുറിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രവണത സ്ത്രീകൾക്കുണ്ട്. ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ പറയുമ്പോൾ തന്നെ പലരും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇഷ്ടം ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് ആവശ്യമില്ലാണ്ട് ആ പ്രശ്നത്തെ വഷളാക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. പിന്നെ ഇൻ കേസ് നിങ്ങളങ്ങനെ പറഞ്ഞു പോയെങ്കിലും പിന്നീട് അവർ സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. പോസിബിൾ ആണെങ്കിൽ നമുക്കതിന് മുമ്പ് ഒരു ടെക്സ്റ്റ് ചെയ്തൊരു സോറി പറയാം, ഇതാവാം. പിന്നീട് അവരതിനെ മറക്കാൻ ശ്രമിക്കും തോറും അതിനെ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അവരുടെ ജോലിയെക്കുറിച്ച് അവർക്ക് എപ്പോഴും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിരിക്കണം, ഇതാവണമെന്ന്. ജോലിയാണെങ്കിലും കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ, പക്ഷെ അതൊന്നും നേരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഏത് നേരം കംപ്ലൈൻ്റ് നേച്ചറിലേക്ക് പോകുമ്പോൾ വേറൊരു രീതിയിലാണ് ഉണ്ടാവുന്നത്. വേറൊരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ കുറച്ചല്ല, ഒട്ടും പറയാൻ പാടില്ലാത്ത കുറച്ച് രംഗങ്ങളും അവിടെ വരാൻ പോകുന്ന വാചകങ്ങളുമാണ് പറഞ്ഞത്. ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് എത്രമാത്രം മോശമായിട്ടുള്ള ഡയലോഗ്സാണ് ഉപയോഗിക്കാറ് എന്നത് നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ. അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായി അതിനെ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് സോൾവ് ചെയ്യാൻ അവർ വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ റെസ്പെക്റ്റ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത് ഓരോ അമ്മമാരും മക്കളോട്. അതുമാതിരി ഓരോ സ്ത്രീ മനസ്സിലാക്കേണ്ടതാണ് റെസ്പെക്റ്റാണ് അവർക്ക് ഇതാവുന്നത്. അവർക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറിയെന്ന് പറയുന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു വെരി മച്ച്. ആട്ടായി അരേക്ക് വീഡിയോ കാണാൻ ഇരിക്കാനിട്ടല്ലേ.